ഫോണിന്റെ പൈസ അടച്ചില്ലെങ്കിൽ മൂന്ന് പേരും അകത്താവൂന്ന് അഡ്വക്കേറ്റ് പറഞ്ഞത്. അകത്താകുവോ? ആ, ജയിലിൽ കിടക്കാന്ന് വെക്കാം. പക്ഷേ മുൻമന്ത്രിമാരോടൊപ്പം ഇരുന്ന് ഗോതമ്പുണ്ട കഴിക്കണല്ലോ എന്ന് ഓർക്കുമ്പോ ദൈവമേ, ഞാനും എന്റെ അഞ്ചു പിള്ളേരും വഴിയാതാരാവോ എന്നാ തോന്നണേ. ഏതോ ഒരു ഹിന്ദി കവി പാടിയത് പോലെ മേരാ മനാ ശാന്തയേ കൗസു അശാന്തയേ. ഒരു വഴിയുണ്ട്, യമുനോട് ചോദിച്ചാ പണം കിട്ടും. പണമില്ലെങ്കി യമുനോട് ചോദിക്കാനല്ലേ അമ്മാവൻ പറഞ്ഞത്. അതൊരു കളിയാക്കലാണ്. എന്നാലും നമ്മൾ ചോദിച്ചാ യമുന പണം തരുമെന്നുള്ളത് ഉറപ്പാ. കടവും വിട്ട അമ്മാവന്റെ മുമ്പിൽ തലയുയർത്തി നടക്കുകയും ചെയ്യാം. എന്താ ഐഡിയ? ഐഡിയ നന്ദേട്ടൻ ഒറ്റയ്ക്ക് പോയാ മതി. ഒരു നയത്തിനൊക്കെ ചോദിച്ച കിട്ടുന്ന മനസ്സിലായില്ലേ? ആ കൗസു മുജേ ആലിംഗം കരോ. അങ്ങനെ യമുനാറാണിയുമായി തനിച്ച് സംസാരിക്കാൻ ഒരു അവസരമായി. ഭാര്യമാരായ ഇങ്ങനെ വേണം. എന്റെ ഹിന്ദുവും മാലയും മളയും പോയവരുടെ ദുഃഖം മനസ്സിലാക്കാം. അതൊക്കെ മറ്റുള്ളവർ കാണുന്നതാണ്. നിന്റെ പൊന്നര ഞാൻ മാത്രമല്ലേ കാണുന്നുള്ളൂ. വീട്ടിൽ ചെല്ലുമ്പോ അരഞ്ഞാണം എന്തിയെന്ന് ചോദിച്ചാ ഞാൻ എന്ത് പറയും? അരഞ്ഞാണം വരെ കാണത്തക്ക വിധം നീ നടക്കരുത്. എന്താ വീട്ടുകാരെ നിന്റെ അരയെ തപ്പി നോക്കൂ. അതൊക്കെ പോട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ ചോദിച്ചാ യമുനാറാണി 50,000 ഒരു ലക്ഷമോ ഒരു മടിയും കൂടാതെ എടുത്ത് തരും. അത് വേണോ? തരുമോ? തരും തരും തരും. ഞാനല്ലേ പറയണേ തരും. ഞാൻ പോയി ചോദിക്കാം. ഏ അത് വേണ്ട. അങ്ങനെ എന്റെ ഭാര്യ ആരുടെ മുമ്പിൽ കൈ നീട്ടുന്ന എനിക്ക് ഇഷ്ടമല്ല. ഞാൻ തന്നെ പോവാം. യമുനയെ സ്വകാര്യമായിട്ടൊന്ന് കാണാൻ ഞാൻ എത്രയോ കൊതിച്ചതാ. നീ ആയിട്ടൊരു അവസരം ഉണ്ടാക്കി തന്നല്ലോ, നന്ദി. എന്താ ആലോചിക്കണേ? അല്ല, നിന്നോട് യമുനക്കുള്ള അറ്റാച്ച്മെന്റേ. ആ ഞങ്ങൾ അങ്ങനെയാ. പിന്നെ ഏട്ടനൊന്നും അറിയരുത്. രാത്രി പോയാ മതി. ദേ യമുനയുടെ നിന്ന് പണം വാങ്ങി ക്രെഡിറ്റ് നമുക്കൊന്ന് കിട്ടണം. മൂന്ന് അന്തരാസക്തായ എന്നമോ മറക്കരീങ്ക. ഒന്നുമില്ല, ഉറക്കം വരുന്നില്ല. യമുന റാണിയായിട്ട് സംസാരിച്ചിരിക്കാലോ. ഇവളു തന്നെ. ഐ എം ഓൾസോ ഗെറ്റിംഗ് ബോർഡ്. വാങ്ങ ഉക്കല്ല. ഉങ്ക വൈഫിയെ കൂട്ടിട്ട് വന്നിരിക്കലാമേ. അതൊക്കെ നമുക്കൊരു ശല്യാവില്ലേ യമുനേ? അയ്യോ എന്റെ അനിയൻ, അവൻ എന്തിനാ ഈ നേരത്ത് ബദ്മാഷ് കുലുകപ്പെട്ട? നിങ്ങ ഇങ്ങ വന്നത് അവങ്ങൾക്ക് തെരിയാതാ? ഇല്ല, ഞാനിപ്പ ഇവിടെ നിക്കണത് അവൻ കണ്ട പ്രശ്നാ. അതിനാൽ എന്നാ? വേണ്ട, അവൻ അറിയണ്ട. ഞാൻ ഈ സോഫയുടെ പിന്നിൽ ഒളിച്ചോളാം. അവനെ പെട്ടെന്നൊന്ന് ഒഴിവാക്കാ മതി പ്ലീസ്. വായി നോക്കിയാണേ. ഹലോ യമുന റാണി. ഹലോ ഗോപൻ സർ, നിങ്ങൾ ഏതാവത് ഗിഫ്റ്റ് കൊണ്ടുവന്നിരിക്കീങ്ളാ? എന്നുവെച്ചാ വേറെ ആരെങ്കിലും ഇതുപോലെ എന്തെങ്കിലും കൊണ്ടുവന്നാച്ചാ? എന്നോടൊരു ഫാൻ ഇപ്പതാ ആപ്പിൽ കൊണ്ടുവന്ന് കൊടുത്തിരിക്കാറ്. ഓ യമുന റാണി, ഇതുപോലെ അണ്ടനും അടകോടനും കൊണ്ടുവരുന്ന ഒന്നും വാങ്ങിക്കരുത്. യമുന റാണി ഒരു ലോല ഹൃദയമാണ്. അത് മനസ്സിലാക്കാനുള്ള വിവരം ശ്രീകൃഷ്ണമൂർത്തിയാർക്കില്ല. പൊണ്ണനെന്ന് പറയുന്നു ശരി, വെറുതെ ചാപ്പാട്. ചക്കപ്പഴത്തിൽ ഈച്ച പൊതിഞ്ഞ മാതിരി അവരൊന്നും യമുന റാണി അടുപ്പിക്കരുത്. യമുന റാണിയുടെ സൗന്ദര്യം ഇതുപോലെ എന്നെന്നും നിലനിർത്താൻ, 17 സൗന്ദര്യം പൂത്തുലയാൻ ഞങ്ങളുടെ ലേറ്റസ്റ്റ് പ്രോഡക്റ്റ് മേനി മിനിസ കസ്തൂരി. അമ്മാ ഇതിന്റെ വില? വിലയോ? ഇതുപോലൊരു ചിരി മതിയല്ലോ. അയ്യോ മതി മതി, ഇപ്പൊ തന്നെ 10 ബോട്ടിലിന്റെ വിലയായി. മറ്റൊരു പൊണ്ണൻ ഉണ്ട കണ്ണൻ. യമുന റാണി ഇനി ഇവിടെ നിന്നാ പ്രശ്നമാവും. കസ്തൂരി. ഹലോ റാണി. ഹലോ മിസ്റ്റർ കൃഷ്ണകുമാർ. ഈ നേരത്തെ എന്താ വന്നതെന്നായിരിക്കും. യമുന റാണി ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടണ്ടേ, ആക്ടിംഗ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം കരുതി. അമ്മാ നിങ്ങ ഇങ്ങ വന്നത് ഉങ്ക മനവിക്ക് തെരിഞ്ഞ ഒന്നുമില്ല. ഉങ്ക ബ്രദേഴ്സ്? ബ്രദേഴ്സ് ടു ബെഗേഴ്സ്. കലാഹൃദയമില്ലാത്ത ഇഡിയറ്റ്സ്. ഒരുത്തർ ഹിന്ദി വാദ്യർ, മറ്റൊരുത്തർ മെഡിക്കൽ റെപ്പ്.
രണ്ട് പോത്തമാർ ഇപ്പൊ കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. അച്ഛനാ ഇവിടെ അയ്യേ അതെ ഞാൻ കാറ്റ് കൊള്ളായിരുന്നതാ. യമുനാറാണിയുടെ മാമി സന്താനവല്ലി വരുന്നെന്ന് കേട്ടു എന്ന് അവരെ ഒന്ന് കണ്ട് ഈ റോസാപ്പൂ ഒന്ന് കൊടുക്കാന്ന് കരുതി ഞാൻ ഈ തൂട് വഴി കേറിയപ്പോഴാ അടിവയറ്റില് ഗുർമൻ പ്രശ്നം ഉണ്ടാക്കിയത്. പിടിവിട്ടുപോയടേ താരം താരം തേരി വീട്ടിൽ നിന്നായിരിക്കും അച്ഛനും അമ്മയും വരണോന്തോ. എന്റെ പറക്കോട്ട് ഭഗവതി കല്ല് വെച്ച വള എവിടെയും ചോദിച്ചാ ഞാൻ എന്തൊരു സമാധാനം പറയും. ആ താരം താരം തേരിൽ വന്നിറങ്ങുന്നു തീരം ക എന്താ ആശ്വാസം. കത്തെനിക്കല്ല ഇന്ദുവിനാ. ഇന്ദു ഇന്ദു എവിടെയാണെന്തം? അവൾക്കൊരു കത്തുണ്ട്. മോളിക്ക് തെറ്റി എന്റെ കൊണ്ട് തന്നു. ഉവ്വോ എന്നാ ഏടത്തേക്കുള്ള കത്ത് എന്റെ കിട്ടിയിരിക്കണെ. പൊട്ടിച്ചെന്നേ ഉള്ളു വായിച്ചില്ല കേട്ടോ. രണ്ടും ഒരുപോലത്തെ കത്ത്. നിനക്കൊരു കത്തുണ്ട് ഇന്ദു. കത്ത് എവിടെ എടുത്തി? രണ്ടാൾക്കും കത്തുണ്ടല്ലോ. കൗസല്യെടുത്തിട്ട് വീട്ടിൽ നിന്നാ. നിനക്കാരുടെ കത്ത ഇന്ദു? കാക്ക കരയണ കേട്ടപ്പോഴേ വിചാരിച്ചു ഒന്നീ കത്ത് വരും അല്ലെങ്കിൽ ആരെങ്കിലും വരുന്നു വരുമെന്ന്. ഇന്നലെ മുതൽ എന്റെ ഇടത്തെ കണ്ണ് തുടിക്കാൻ തുടങ്ങിയതാ. അപ്പോഴേ വിചാരിച്ചതാ ആരുടെങ്കിലും കണ്ണീര് കാണേണ്ടി വരുമെന്ന്. എന്താ ഇന്ദു വിശേഷിച്ച്? എടത്തിയുടെ കണ്ണ് തുടിച്ചാ എടത്തിയാ കരയേണ്ടത്. എടത്തിക്കുണ്ടൊരു കത്ത്, അതെനിക്കാ കിട്ടിയത്. ദാ വായിച്ചു നോക്ക്. എന്താ ആനന്ദ് എഴുതിയിരിക്കുന്നത്? ചേച്ചിയുടെ കത്തിൽ എഴുതിയിരിക്കുന്ന അതേ വാചകം തന്നെ. സഹോദരി, നിങ്ങൾ മൂന്ന് പേരുടെ ഭർത്താക്കന്മാരിൽ ഒരാളും യമുനയും തമ്മിൽ അവിഹിത ബന്ധമുണ്ട്. ഇന്നോ ഇന്നലെയോ തുടങ്ങി ബന്ധമല്ല. ആദ്യമായി അവർ കണ്ണും കരളും കൈമാറിയത് യമുന നിങ്ങളുടെ വീട്ടിൽ അതിഥിയായി വന്ന ദിവസമാണ്. അയാൾ ഇപ്പോൾ യമുനയുടെ മാസ്മര വലയത്തിൽ തീർത്തും അകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പ്രായം മറന്ന ഒരു പ്രണയ കാവ്യം തന്നെ അവർ രചിക്കുകയാണ്. അയാളുടെ തമാശകളും പൊട്ടിച്ചിരികളും കാമുകേഹാരം കൊള്ളിക്കുന്നു. അയാൾക്ക് യമുനയെയോ യമുനയ്ക്ക് അയാളെയോ പിരിയാൻ കഴിയാത്ത വിധം ബന്ധം ദൃഢമായി കഴിഞ്ഞിരിക്കുന്നു. വൈകാതെ അവർ മദ്രാസിലേക്ക് വിമാനം കയറുമെന്നാണ് സൂചന. ടിക്കറ്റ് വരെ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ജാഗ്രത പാലിക്കുക, സൂക്ഷിക്കുക. ഒരഭ്യുദയ കാംക്ഷി. മൂന്നാൾക്കും ഒരേ കത്ത്. എന്തായാലും എന്റെ നന്ദേട്ടനാവില്ല. അഞ്ചു പിള്ളേരെ എന്നെ ഉപേക്ഷിച്ച് നന്ദേട്ടൻ എങ്ങും പോവില്ല. കൃഷ്ണേട്ടനല്ല, അല്പം സിനിമാ പ്രാന്ത് ഉണ്ടെങ്കിലും ഇങ്ങനത്തെ വീക്ക്നെസ് ഒന്നുമില്ല. ഗോപേട്ടൻ പോവാൻ ഇമ്മിണി പുളിക്കും. യമുനേക്കാൾ ചന്ത എനിക്കുണ്ടെന്ന് ഇന്നലെ രാത്രിയും പറഞ്ഞതാ. ഡാർജിലിംഗ് ഡാർജിലിംഗ് എന്ന് അത്രയും വിളിക്കില്ല. ഇനി നന്ദേട്ടനായിരിക്കുവോ? കൃഷ്ണേട്ടനാവോ? ഗോപേട്ടനാണോ? അതാണടി അച്ഛന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം. മനസ്സ് ഹാപ്പി ആയിരുന്നാലേ ദേ ഇതുപോലെ എന്നും മാർക്കണ്ടേനെ പോലെ കഴിയാം. എന്നാ വേഗം ചെല്ലേ, അമ്മ കാത്തിരിക്കുന്നു. കാത്തിരുന്ന് മുഷിയാനുള്ള സമയമൊന്നും ആയില്ലല്ലോ, അരമണിക്കൂറല്ലേ ആയുള്ളൂ ഈ കൗസുവിന്റെ കാര്യം. വേഗം ചെല്ല്, വല്യച്ഛൻ നിന്ന് കിട്ടും. എന്താടി കാന്താരി വല്യമ്മ ഉണ്ടാക്കി വെച്ചിരിക്കണേ? ഞങ്ങളോട് പറയില്ലാന്ന്. എന്തായാലും വല്യച്ഛന് വല്യമ്മ ഒരു സമ്മാനം വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. ഓ, ഇന്ന് വരെ ഒരു ഭാര്യയും ഭർത്താവിന് സമ്മാനം കൊടുത്ത ചരിത്രം ഉണ്ടായിട്ടില്ല. സമ്മാനം തരാൻ ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. അതൊന്നും അല്ല അച്ഛാ, ഇന്ന് അച്ഛന്റെ ദിവസാ. ഓൾ ദ ബെസ്റ്റ്. ശുക്രിയ. കൗസു, മേരെ സ്വപ്നം കി റാണി.
നീ എനിക്ക് കരുതി വെച്ചിരിക്കുന്ന സമ്മാനം എവിടെ? ഞാൻ നിങ്ങൾക്ക് അഞ്ച് സമ്മാനം തന്നു, അഞ്ച് പിള്ളാര്. ഇനി എന്ത് സമ്മാനം തരേണ്ടത്? ക്യാഹുവാസു, നിങ്ങൾ പഴയതെല്ലാം മറന്നു. പറഞ്ഞില്ലേ പഴയതൊക്കെ ഓർത്ത് എന്തിനാ വെറുതെ മനസ്സ് വിഷമിപ്പിക്കണേ കൗസു? പുതിയ പുതിയ കാര്യങ്ങളെ പറ്റി ഓർത്ത് ഹരം കൊള്ളുകയല്ലേ വേണ്ടത്? ഹരം കൊള്ളുക, അങ്ങനൊരു പ്രയോഗം കത്തിലുണ്ടല്ലോ. നിനക്ക് എന്താ പറ്റിയത് കൗസു? വേണ്ട, നിങ്ങൾ പഴയതൊക്കെ മറന്നു. എന്ത് മറന്നു? ട്യൂഷൻ, ഹിന്ദി ട്യൂഷൻ. ഓ ക്ഷമിക്കണം കൗസു, നിർബന്ധം സഹിക്ക വയ്യാതെ ഒന്ന് രണ്ട് ദിവസം. ഒന്ന് രണ്ട് ദിവസമോ? എനിക്ക് ഹിന്ദി ട്യൂഷൻ എടുത്തത് നിങ്ങൾക്ക് ഓർമ്മയില്ലല്ലേ. മുഝേ പ്യാർ കരോ, മുഝേ പ്യാർ കരോ എന്ന് പറഞ്ഞ് എന്റെ പിന്നാലെ നടന്നതൊക്കെ മറന്നല്ലേ? ഓർമ്മയുണ്ട്, നല്ല ഓർമ്മയുണ്ട്. അതെ, നിന്റെ ഒപ്പം ട്യൂഷൻ പഠിക്കാൻ വരുമായിരുന്ന തൊട്ടടുത്ത വീട്ടിലൊരു കുട്ടി ഉണ്ടായിരുന്നല്ലോ, ചുരുണ്ട മുടിയായിട്ട്. എന്താ അവളുടെ പേര്? അംബുജം. ആ അംബുജം കിതറേ കൗസു? ഓ, എന്തൊരു ഓർമ്മ ശക്തിയാ. അപ്പൊ അംബുജത്തിന് മയക്കായിരുന്നല്ലേ അവസാനം ഈ പൊട്ടിയാ കിട്ടിയത്? കൗസു, ഞാൻ അഞ്ചു കുട്ടികളുടെ അമ്മയാണെന്ന് അറിയോ? പക്ഷേ രണ്ടു കുട്ടികളുടെ അമ്മയാണെന്ന് തോന്നുന്നു. അല്ല, അഞ്ചു കുട്ടികളുടെ അമ്മയാണ് ഞാൻ. എനിക്ക് 45 വയസ്സുണ്ട്. കല്യാണി, സുശീലയും, മല്ലികയും, ശശികുട്ടനും, പിന്നെ എന്റെ ശങ്കരനും ഒക്കെ ഈ വയറ്റിൽ പറഞ്ഞത്. പക്ഷെ പറയില്ല, ഇനി ഒരു കുട്ടിയും കൂടി ആവാന്നേ. അപ്പൊ നിങ്ങൾക്ക് ഇനി ഒരു കുട്ടിയും കൂടെ വേണമെന്നുണ്ടല്ലേ? സത്യം പറയാലോ, ഉണ്ട്. മനസ്സിലായി, നിങ്ങൾക്ക് ഒരു കുട്ടിയും കൂടെ വേണമെന്നുള്ള ആഗ്രഹത്തിന്റെ കാരണം മനസ്സിലായി. ഞാൻ ഇനി പ്രസവിക്കില്ല എന്ന് അറിഞ്ഞിട്ട്. അയ്യോ, ഞാനത് മറന്നു. മറക്കും, എല്ലാം മറക്കും. നിങ്ങൾക്കൊരു അച്ഛനാവണമല്ലേ? ആ ഒരാൾ നിങ്ങളാണ്. കൗസു, ആ ടിക്കറ്റ് എവിടെ? താരം താരം തേരിൽ വന്നിറങ്ങുന്നു, തീരം പൊന്നാകുന്നു, ദൂരെ ദൂരെ മാനി കണ്ണെറിയുന്നു, സ്നേഹം കൈമാറുന്നു. കണ്ടാലോ പ്രിയം പ്രിയം, തിണ്ടാടും മനം മനം, മിണ്ടാട്ടം.